ഇപ്പോഴെങ്കിലും ഗോവിന്ദ വാര്യർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ. നന്നായി. ഈ രണ്ടാം കെട്ട് എന്നൊക്കെ പറയുമ്പോ കുട്ടിയുടെ കാര്യം സങ്കടത്തിലാവൂന്നായിരുന്നു മൂപ്പയുടെ ചിന്ത മുഴുവനും. സമയം പോണു, രാഹുകാലത്തിന് മുമ്പ് അവിടെ ചെന്നെത്തണം. ഭാസ്കരന്മാരൊന്നും ധൃതി കൂട്ടുക. സമയം പോകുന്നു, നമുക്ക് പുറപ്പെടണ്ടേ? പുറപ്പെടാം, പുറപ്പെടാം. ആശോ അല്ല, കുടുംബക്കാരില്ലേ? തങ്കമണിക്ക് തീരെ സുഖയില്ല. മാവൻ വന്നിട്ടുണ്ട്. അപ്പുണ്ട് ഒരുക്കം തീർന്നിട്ടില്ല, നീ ചെന്ന് വിളിച്ചാലേ അവൻ ഇറങ്ങൂ. ഗോവിന്ദ, ഞാൻ പറഞ്ഞതല്ലേ മോനെ കൂട്ടണ്ടെന്ന്? അച്ഛന്റെ വിവാഹത്തിന് മോനും കൂടി കൊണ്ടുപോണോ? അവനില്ലാണ്ട് എനിക്കൊന്നുമില്ല. എന്നാലും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടാ പറഞ്ഞെ. അത് ശരിയാ. ആരാ പറഞ്ഞേ അവന് ബുദ്ധി വളർന്നിട്ടില്ലെന്ന്? ഇറങ്ങിയ സ്ഥിതിക്ക് തിരികെ കയറിയത് അശുഭലക്ഷണമാണ്. അപ്പൂ എന്താ മോനെ ഇത്? പോണ്ടേ? ഈ ഉച്ചിയിലെ മുടി ഒതുങ്ങുന്നില്ലച്ചാ. കുഴപ്പമൊന്നുമില്ലല്ലോ, ആ രാമൻ വെട്ടതൊന്നും ശരിയാവാത്ത. നമുക്ക് അടുത്ത പ്രാവശ്യം രാമനെ കൊണ്ട് വെട്ടിക്കുന്നു കേട്ടാ. ഇപ്പൊ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് കുട്ടി? ഇല്ല, ഞാൻ അച്ഛന്റെ മടിയിലിരിക്കൂ. പാടില്ല കുട്ടി, എഴുന്നേറ്റാൻ. ഇല്ല. കുട്ടിയല്ലേ, അവനോട് ഇരുന്നോട്ടെ. നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട, കാലിങ്ങോട് കൊടുത്തോളൂ. രണ്ടുപേരും ഒരുമിച്ച് ഒരു പായല കിടത്തി, മറ്റവന് കിടക്കപ്പായാലും ഉള്ള ശീലമുണ്ട്. അവൻ ഇവിടെ കിടന്നോട്ടെ. ഭാസ്കരന്മാരാര് ഭഗവതിക്കാവിലെ ഇടയ്ക്കേം ഇവിടുത്തെ കാര്യത്തപ്പണിയാ. അയാൾക്കൊരു മോനുണ്ട് ശങ്കുണ്ണി, ഈ പ്രായ അവനാ അപ്പുന് ആകെ ഉള്ളൊരു കൂട്ട്. അമ്മ ഇഷ്ടായ മോനെ. ഞാൻ ഓപ്പോളെ കണ്ട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ദേവ് കിടന്നോളൂ. ഇല്ല.
വസുതയില്ലാണ്ട് വായിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ. എവിടെ അച്ഛൻ ഭാസ്കർമാരാര്? മഞ്ഞുകാലം തുടങ്ങിയ പിന്നെ അറിയില്ലേ, വെളുത്തിന് എണീക്കണതിന് ലേശം ബുദ്ധിമുട്ടാ, മുട്ടും അടങ്ങില്ലേ. വാദോ മകരമാസം മുഴുവൻ നീയാ ഇടയ്ക്ക അല്ലേ? പൈതൃകമായി കിട്ടിയ സിദ്ധിയല്ലേ കീഴ്ശാന്തി? ഈ അവതാണോ ഭേഷായി? അല്ലെങ്കിലും കമ്മിറ്റിക്കാരെ എന്നെ കൂടി നിയമിച്ചതില് കീഴ്ശാന്തിക്ക് ലേശം നീരസം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിക്കണത് പുറത്തു കേൾക്കണുണ്ട്. കീഴ്ശാന്തി പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് പിറവിറക്കുന്നത് യഥാർത്ഥ മന്ത്രമാണെന്ന് ആർക്കറിയാം? ചുംബൻ സംസാരത്തിൽ കൂടുന്നുണ്ട്. വേണ്ട കേട്ടോ, നിന്റെ അച്ഛൻ ഭാസ്കരമാരാണ് പോലും എന്നോട് തകുത്തരം പറയാറില്ല. മനസ്സിലായോ നിനക്ക്? ചന്ദനം തീർന്നു, ആ ചന്ദനമുട്ട എടുത്തിട്ട് അരയ്ക്ക. അതെന്റെ പണിയല്ല. ചന്ദനം തീർന്നെങ്കിൽ വേണ്ട, ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെ വെള്ളക്കയല്ലേ അരച്ചു കൊടുക്കണത്, അതിവിടെ ആകാം. ഭക്ഷണം തർക്കുത്തരേ പറയൂ, നിന്റെ സഹായം വേണ്ട, ഞാൻ അരച്ചോളാം. അങ്ങനെ മാറുക. ഹായ് തിരുമേനി, ചന്ദനം ഞാൻ അരച്ചു തരാം. വേണ്ട, പുലർച്ചെ തന്നെ അപ്പോട്ട് നിങ്ങൾ എത്തിയല്ലോ. സൂര്യൻ ഉദിച്ചില്ലെങ്കിലും അപ്പു ഉണരും, തിരുമേനി നട തുറന്നില്ലെങ്കിലും അപ്പു അമ്പലത്തിലുണ്ടാവും. അനിയൻകുട്ടി ഡോക്ടർ ആയില്ലേ? അമ്മ പറഞ്ഞു പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. അനിയൻകുട്ടി ഇന്നോ നാളെയോ വരണുണ്ട്. ഓ, അപ്പോഴേക്കും തിരുമേനിക്ക് നല്ലൊരു സൂക്കേട് വരട്ടെ, അവൻ ഭേദമാക്കി തരും. കീഴ്ശാന്തി അല്ലാണ്ട് ആരെങ്കിലും ഇവനോട് വർത്താനം പറയോ? ഏ അപ്പു, അതോട് വയ്ക്കൂ, എന്റെ വയറ്റിപ്പഴപ്പാണ്. ഇതുകൊണ്ട് ഞാനൊരു വേല കാണിച്ചുതരാം. അപ്പു പറയണ നോക്കൂ, ഈ ഇടയ്ക്ക് കണ്ട അവരെന്താ എത്ര പ്രിയം. അപ്പു അപ്പു ഇങ്ങ് തരാനാ പറഞ്ഞേ? തരില്ല. അതങ്ങ് കൊടുക്ക, പറയണ കേക്കു. അപ്പു എന്താ കീഴ്ശാന്തി? അപ്പു അവിടെ നിക്ക. നിക്കില്ല. ഏ അപ്പു പുറകെ വരണ്ട. ഇല്ല തരില്ല. പുറകെ വന്നാലും പൊട്ടിച്ച് പുഴലറിയും. അപ്പു രാവിലെ പത്രം മാത്രം വായിച്ചിരുന്നാ മതിയോ? നേരെ പറമ്പിലെ മാധവമേനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മറന്നിട്ടല്ലടോ, ചന്ദ്രൻ നിന്ന് വരും, അവൻ വന്നിട്ടിറങ്ങാമെന്ന് വെച്ചിട്ടാ. അപ്പൊ പഠിപ്പെല്ലാം പൂർത്തിയായോ? ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാ പറയണേ. അപ്പുണ്ടച്ചാ ഇവിടെ ഇവിടെ. ഓ അവിടെയാണോ, ഞാൻ കണ്ടില്ല. എന്റെ ഇടയ്ക്ക ഇടയ്ക്കയും തട്ടിപ്പറിച്ചോണ്ട് അപ്പു ഓടി, പുറകെ ഞാനും ഓടി. പുറകെ ചെന്ന ഇടയ്ക്ക പൊട്ടിച്ച് പുഴയിലെറിയൂന്ന് പറഞ്ഞു, ഞാൻ തിരിഞ്ഞോടി. അതിന് തിരിഞ്ഞോട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തിരിഞ്ഞോടാണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒതുക്കത്തി പറഞ്ഞു വാങ്ങിക്കാൻ പാടില്ലായിരുന്നു? ഒതുക്കത്തി പറഞ്ഞു വാങ്ങാൻ അതൊക്കെ പിള്ളേരച്ച ശാസിച്ചു വളർത്തണം. ഞാനൊന്ന് ഉപദേശിക്കാ വെച്ചാല് നിങ്ങൾ എന്നെ മേക്കെട്ട് കയറുമല്ലോ. എത്തും പൊട്ടും തിരിയാത്തവനെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് അവൻ എവിടെ? ഹനുമാൻ പാറയുടെ നെറുകെ കയറിയുന്നതേ. ഈ അടി അടുന്നു, വീശി അടിക്കണ കാറ്റും പോരെങ്കി വഴുക്കലും. എത്ര തവണ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വരണില്ല. ദൈവമേ, ഭാസ്കര താനൊന്ന് ചെല്ലുക. ഞാനോ? ആ ഇപ്പഴോ? പിന്നല്ലാതെ? ഔ, മേലാത്ത കാലം കൊണ്ട് മല കയറാൻ പോവാ. വലിഞ്ഞു കയറണേ മുമ്പ് അവസാനമായിട്ട് എന്റെ അമ്മ വന്നൊന്ന് കണ്ടോളൂ. അച്ഛനൊന്ന് വേഗം ചെല്ലുക. എന്താ അമ്മ ഉണ്ടായേ? ആ അസത്ത് ഏതോ മലയമ്മേ കയറി നിക്ക അത്രേ. മാറണം, ഓരോ ദിവസം ഓരോ തലവേദന ഉണ്ടാക്കും. ഇത്തിരി വേഗത്തിൽ നടക്ക അച്ഛാ, എനക്കൊന്നും പതുക്കെ പോണ. വേദന ഉണ്ടെങ്കിലേ അച്ഛനെ കാലങ്ങോട്ട് മുറിച്ചു കളയൂ, നല്ല രസമായിരിക്കും. ഏ നടക്കോ അച്ഛാ, വലിക്കില്ലടോ. കാലിനൊന്നും പറ്റിയില്ല. എന്താ? ചന്ദ്രനായിരുന്നു. സൂര്യൻ എന്ന് വിചാരിച്ചോ? ഒന്ന് പോണ. അച്ഛനും മകനും കൂടെ രാവിലെ ഓട്ടപ്പന്ന. ഒന്നും പറയണ്ട, എന്റെ ചന്ദ്ര ഇവന്റെ ഇടക്കിയും വാങ്ങി. അപ്പു ഹനുമാൻ പാറയുടെ നെറുകിക്കറി നിക്ക. അതെയോ? ഉവ്വ്, ഇടക്കാക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ദേവസ്വം ഇടക്കാല ആശ്വാസം എനിക്ക് തരില്ല. ഉവ്വ അപ്പുട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ആരാ ഈ നാട്ടിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാ? ചന്ദ്രനറിയോ എന്തെല്ലാം കൊള്ളരായ്മ അവൻ ചെയ്യണമെന്ന്? അമ്പലത്തിൽ കയറിയ ഇടക്ക വലിക്ക, കിണ്ടി എടുത്ത് പുഴയിലെറിയ, തിരുമേനയുടെ പൂണിലുമേ ഞാൻ വിളിക്ക, നല്ല ചുട്ട അടി കൊടുക്കാണ് വേണ്ടത്. ഞാൻ അടി കൊടുക്കണം എന്ന് വിചാരിച്ചില്ല. അവിടുന്ന് വിളിച്ചോണ്ട് വരാ. അതെ, ഞാൻ വരുന്ന വഴിക്ക കണ്ടു, വളരെ ബുദ്ധിമുട്ടി അവിടെ ഇറക്കിയേ. ആ ഇടയ്ക്കങ്ങ് വാങ്ങിത്തരുമോ? ഇപ്പൊ അല്പ ദേഷ്യത്തില്ല, ഒതുക്കത്തെ ഞാൻ ഇടയ്ക്ക വാങ്ങിച്ച് വീട്ടിലെത്തിച്ചോളാം. വാസിക്കാൻ വരുന്നില്ലേ? അപ്പൊ ഞാനോ എടുക്കുള്ളൂ. അവിടെ ലേശം ഒന്ന് നീങ്ങി. ഹായ്.
എന്തായത്? ആ അതൊക്കെ ഉണ്ടൊരു സൂത്രം. അപ്പോട്ടിന് വേണ്ടി ബാംഗ്ലൂർന്ന് വാങ്ങിയതാ. എന്താന്ന് പറയാം. ഇതാണ്ടോ, ഇനി രാത്രിയിൽ കരണ്ട് പോയാലും അപ്പോട്ടിന് പേടിക്കാണ്ട് കിടന്നുറങ്ങാം. കരണ്ട് പോയാലും ഇവനങ്ങ് താനെ കത്തും. ഇങ്ങനെ ഞാൻ നോക്കിക്കോ. നല്ല രസമുണ്ട്. ഉണ്ണിമായക്ക് എന്താ കൊണ്ടുവന്നേ? ഉണ്ണിമായക്ക് മാത്രമല്ല, അപ്പോട്ടിനുണ്ട് ഉടുപ്പ് പാൻറ് ഒക്കെ പെട്ടിയിലുണ്ട്. ബാ. ി പൊന്നിലിവേനുറങ്ങി കടന്തയേറി ഒരു പുലരിയോടി വന്നു